നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നിവിൻ പോളിക്കെതിരെ പീഡന കേസും മയക്കുമരുന്ന് നൽകി 3 ദിവസത്തിലധികമായി തന്നെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചുവെന്നും അവിടെ നിന്നും രക്ഷപ്പെട്ട് നാട്ടിലേക്ക് എത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ഒരു യുവതി പരാതി നൽകിയിരുന്നു. യുവതിയും യുവതിയുടെ ഭർത്താവും ഒരുമിച്ചാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നത്. എന്നാൽ ഇതിൽ ചില പൊരുത്തക്കേടുകളുണ്ടെന്നും യുവതിയുടെ വാക്കുകളിൽ വിശ്വാസയോഗ്യമായ കാര്യങ്ങളില്ല എന്നും ചില ചാനൽ ചർച്ചകളിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ സമയത്തും പറയുന്ന കാര്യങ്ങളിലുള്ള വൈരുദ്ധ്യം തന്നെയാണ് അതിന് പ്രധാനമായും ആദ്യം മുഖവിലക്കെടുത്തത്. രണ്ടാമതായി പറയുന്നത് പീഡനം നടന്നുവെന്ന് പറയപ്പെടുന്ന തീയതി. ആ തീയതിയിൽ യുവതി ദുബായിലുള്ളതായിട്ടോ നിവിൻ പോളി വിദേശത്തുള്ളതായിട്ടോ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അതുകൂടാതെ അന്നേ ദിവസത്തെ നിവിൻ പോളി എവിടെയായിരുന്നു എന്നുള്ളത് സുഹൃത്തും സംവിധായകനുമായിട്ടുള്ള വിനീത് ശ്രീനിവാസൻ അടക്കം ആ സിനിമയിൽ അഭിനയിച്ചിരുന്ന നടിയായിട്ടുള്ള പാർവതി അടക്കം വെളിപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതൊരു പൊളിക്കേസാണ്, തല്ലിപ്പൊളിക്കേസാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. ശേഷമാണ് ഈ ദമ്പതികളെക്കുറിച്ചുള്ള അന്വേഷണം നടത്തിയത്. അങ്ങനെ അന്വേഷണം നടത്തുമ്പോൾ ഇരയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നില്ല എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ഇരയുടെ വ്യക്തമായ രീതികളൊക്കെ അവരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ വ്യക്തമാക്കിയിരുന്നു. തൊട്ടു പിന്നാലെ പരാതിക്കാരിയുടെ ഭർത്താവിൻ്റെ ഫേസ്ബുക്കും അന്വേഷിച്ചെത്തിയപ്പോൾ കണ്ടതാകട്ടെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളും. അതായത്, ഇവർ കഞ്ചാവ് ഉപയോഗിച്ചതായിട്ടുള്ളൊരു പത്രവാർത്ത നേരത്തെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. അത് ശരിയാണോ എന്നറിയാനുള്ളൊരു പരിശോധന മാത്രമാണ്. ഒരിക്കലും ഫേസ്ബുക്കിൽ കാണുന്നതല്ല ശരിക്കുമുള്ള ജീവിതമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാൽ പോലും അവരുടെ ഒരു ജീവിത രീതിയൊക്കെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ആദ്യം തന്നെ കണ്ടത് ഈ പറയുന്ന ഭർത്താവ്, അയാളുടെ പേര് എന്ന് പറയുന്നത് ഷിൻഡോ മോസസ് എന്നാണ്. ആ പേജ് എടുക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് കഞ്ചാവിൻ്റെ ഫോട്ടോയും കഞ്ചാവുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഫൈൽ പിക്ചറും ഒക്കെ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് കാര്യമായെന്ന് തന്നെ തോന്നില്ല എങ്കിൽ പോലും ഒരു ചിത്രം, ഭാര്യയും ഭർത്താവും ഇരിക്കുമ്പോൾ നല്ല കട്ടി പുക വലിച്ച് പുറത്തേക്ക് വിടുന്നതായിട്ടുള്ള ഒരു ചിത്രമാണ് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനൊപ്പം കൊടുത്തിരുന്ന ക്യാപ്ഷൻസും കഞ്ചാവില്ലെങ്കിൽ മത്തായിക്ക് മറ്റതാണ് എന്ന് പറഞ്ഞുള്ള രീതിയിലുള്ള പോസ്റ്റുകളുമാണ് ഇവർ പങ്കുവച്ചിരിക്കുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ഒരിക്കലും പുറത്തു പറയാൻ കഴിയാത്ത രീതിയിലുള്ള അസഭ്യ വർഷമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നുവെച്ച് പരാതിക്കാരിയായ ഭാര്യ അത് ഉപയോഗിക്കും എന്നല്ല പറയുന്നത്, ഭർത്താവിൻ്റെ സ്വഭാവശീലങ്ങളാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒപ്പം ഇതിൽ തന്നെ പലതരത്തിലുള്ള കുറിപ്പുകളും ഇദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്വന്തം അമ്മയെപ്പോലും ശക്തമായ രീതിയിൽ അസഭ്യം നിറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തെറിവിളിക്കുന്നതും അമ്മാവിനെയും കൂട്ടിച്ചേർത്തി പല രീതിയിലുള്ള കാര്യങ്ങൾ ഫേസ്ബുക്കിലൂടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഉന്നയിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കാണാൻ കഴിയുന്നത്. തൊട്ടു പിന്നാലെ കോടതിയിലെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ഷീറ്റാണെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണെന്ന് കൃത്യമായ വിശ്വവിവരം ഇല്ല എങ്കിൽ പോലും അതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഗാർഹിക പീഡനത്തിന് അമ്മ ഇരയായി എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ കേസ് കൊടുത്തതും അത് കോടതിയിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട ഒരു കടലാസാണെന്നാണ് കരുതുന്നത്. തൻ്റെ ഗൾഫിൽ പോക്ക് മുടക്കി എന്ന് ആരോപിച്ചുകൊണ്ട് അമ്മയ്ക്കെഴുതുന്ന ഒരു തുറന്ന തെറുക്കത്താണ് ഇതിൽ ഇയാൾ പങ്കുവച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, ഇതിനു മുൻപും ഇയാൾക്കെതിരെ പലതരത്തിലുള്ള കേസുകൾ നിലവിലുണ്ട്, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിവിൻ പോളിക്കെതിരെ നിയമ നടപടിയുമായി തൻ്റെ ഭാര്യയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് മുന്നിലേക്ക് വരുന്നത്. ഒപ്പം ഈ പ്രൊഫൈലിലേക്ക് ഒന്ന് കയറുകയാണെങ്കിൽ 2 ദിവസം മുൻപ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കുറിപ്പാണ്. ക്യാമറയ്ക്കും മൈക്കിനും മുൻപിൽ സംസാരിച്ച് പരിചയമില്ലാത്തത് കൊണ്ടാണ് ഫാനോളികളെ പരസ്പര ബന്ധമില്ലാത്ത സംസാരം പോലെ നിങ്ങൾക്ക് തോന്നിയതെന്നും ഇനി ശ്രദ്ധിക്കാമെന്നുമുള്ള ഒരു പരിഹാസ പോസ്റ്റാണ് ഇതിൽ കുറിച്ചിരിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം ഇയാളിട്ടിരിക്കുന്ന മറ്റൊരു പോസ്റ്റ്, ചില യൂട്യൂബ് ചാനലുകളൊക്കെ തന്നെ ഇതെടുത്ത് വാർത്തയാക്കിയിരുന്നു, ഇക്കാര്യങ്ങൾ പബ്ലിഷ് ചെയ്തിരുന്നു. അതനുസരിച്ച് കൊണ്ട് ഞാൻ പണ്ടിട്ട തെറിപ്പോസ്റ്റുകളൊക്കെ ചേർത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വളരെ നല്ല അവതരണമാണ്, തന്നെക്കുറിച്ച് വിശദമായി തന്നെ പറയുന്നുണ്ട്, എല്ലാവരും അത് പോയി കാണണമെന്നും വീഡിയോയിൽ ഇല്ലാത്ത അതിലും കൂടിയ തെറിപ്പോസ്റ്റുകൾ ഒള്ളിമിയായിരുന്നത് മാറ്റിയിട്ടുണ്ടെന്നും ചാനൽ ചേട്ടൻ അതും കൂടി എടുത്തൊരു വീഡിയോ ചെയ്താൽ നന്നായിരിക്കുമെന്ന രീതിയിലുള്ള പരിഹാസമാണ് ഇതിലൂടെ ഉയർത്തുന്നത്. ഒരു സമൂഹ മാധ്യമത്തിലൂടെ അസഭ്യം നിറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതും അതിനെ പിന്നെയും വില കുറഞ്ഞ രീതിയിൽ കാണുന്നതുമുള്ള ഒരു പ്രവണതയുള്ള വ്യക്തിയായിട്ടാണ് ഇയാളെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. തൊട്ടു പിന്നാലെ കൊടുത്തിരിക്കുന്ന പല തരത്തിലുള്ള പോസ്റ്റുകളുണ്ട്. അതായത്, അതിൽ പ്രധാനമായും കാണാനിടയ ഒരു സംഭവം എന്ന് പറയുന്നത് എൻ്റെയോ എൻ്റെ ഫാമിലിയോ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചിട്ടുള്ളവരെ മാത്രമേ മോശമായ ഭാഷയിൽ തെറിവിളിക്കാറുള്ളൂ. നേരിട്ട് ഇടികൊടുക്കാനോ പുറകിൽ നിന്ന് വെട്ടാനോ വാഹനം കൊണ്ട് ഇടിക്കാനോ പേടിയായതുകൊണ്ടല്ല എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ വരുന്ന പോലീസ് കേസ്, അതിനുവേണ്ടി വരുന്ന പണച്ചിലവ് അതൊക്കെ ഓർത്തിട്ട് മാത്രമാണ് ആ പണവും സമയവും എനിക്ക് എൻ്റെ ജീവിതം ആസ്വദിക്കാം വിനിയോഗിക്കാം എന്നതുകൊണ്ട് മാത്രമാണ് ആക്രമണത്തിന് നിൽക്കാതെ ചെറിയ മനസ്സുഖം കിട്ടുന്ന രീതിയിൽ തെറി പറഞ്ഞ് തീർക്കുന്നത്.
ഇതൊന്നുമല്ലാതെ ഒതുക്കത്തിൽ കിട്ടുമ്പോൾ നല്ല പണി കൊടുക്കാമെന്ന ചിന്തയും മനസ്സിലുണ്ടെന്നും ഇയാൾ തന്നെ കുറിക്കുന്നുണ്ട്. എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവമോ ബ്ലാക്ക് മെയിലിങ്ങോ വരാത്ത പക്ഷം താൻ സൈലൻ്റ് ആയിരിക്കുമെന്നും ആർക്കും ഒരു ശല്യമോ ഉപദ്രവമോ ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി ജീവിതം ആസ്വദിച്ച് ആഘോഷിച്ച് ജീവിക്കുന്ന ഞങ്ങളെ ഉപദ്രവിക്കാൻ നോക്കുന്ന ആരായാലും അവരെ നശിപ്പിക്കുക എന്നത് ഒരു പാപമോ തെറ്റോ ആയി ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്നും ഇയാൾ തന്നെ കുറിക്കുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസത്തെ ഹണി ട്രാപ്പിൻ്റെ ചിത്രം മലയാളി വാർത്ത തന്നെ പങ്കുവച്ചതാണ്. അതിൽ ഒരിക്കലും ഒരു സമൂഹ മാധ്യമത്തിലൂടെ പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു തെറി ഉൾപ്പെടെയാണ് ഇയാൾ ഇതിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമെന്ന് പറയുന്നത്, അതിൻ്റെ ചിത്രം വീഡിയോ ദൃശ്യമൊന്നും തന്നെ നിലവിൽ പബ്ലിഷ് ചെയ്യുന്നില്ല. അതിനുള്ള കാരണമെന്ന് പറയുന്നത് ആ കുട്ടിയുടെ സ്വകാര്യത മാനിച്ചാണ്. കുട്ടിയെന്ന് പറയുമ്പോൾ ഈ ദമ്പതികളുടെ മകൻ, ഇവർ 2012 ശേഷം വിവാഹിതരായി എന്നാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ കുട്ടിയെ കണ്ടാൽ തന്നെ അറിയാവുന്നതാണ് എത്ര വയസ്സോ പ്രായം വരുമെന്നുള്ളത്. ഏറിയാൽ 12 മുകളിൽ വരില്ല എന്നുള്ളത് സാരം. എന്നിരുന്നാൽ പോലും ഈ കുട്ടി ഒരു ജീപ്പ് ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു വീഡിയോ എടുത്തുകൊണ്ട് ഇദ്ദേഹം തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുൾപ്പെടെ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. അങ്ങനെ നിയമവിരുദ്ധമായ പ്രവൃത്തികളും നിയമവിരുദ്ധമായ കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇയാളെന്നുള്ളത് ഈ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൂടെ തന്നെ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഒരു പ്രമുഖ നടനെതിരെ കൃത്യമായ വാദങ്ങൾ പോലുമില്ലാതെ ഒരു കേസുമായി മുന്നോട്ട് പോകുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് തനിക്ക് നേരെ ഈ ആരോപണം ഉയർന്നതെന്നും ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നും അതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അത് പുറത്തു കൊണ്ടുവരണം, നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് നടൻ നിവിൻ പോളി DGP പ്രത്യേക അന്വേഷണ സംഘത്തിനും പരാതിയും സമർപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും അതുപോലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കുമാണ് പരാതി കൊടുത്തത്. 2023 നവംബറിലും December 15 ഇടയിൽ നിവിൻ പോളി ഉൾപ്പെടെയുള്ള 6 പേരാണ് ദുബായിൽ വെച്ച് യുവതിയെ പീഡിപ്പിച്ചതായി ഈ നേരിമംഗലം സ്വദേശിനിയായ യുവതി പരാതി കൊടുത്തത്. പക്ഷേ തനിക്ക് പരാതിക്കാരിയെ അറിയില്ലെന്ന് കൃത്യമായി നിവിൻ പോളി വ്യക്തമാക്കുന്നു. അവരുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്നും ഇത് തികച്ചും വ്യാജ ആരോപണമാണ് ഉന്നയിക്കുന്നതെന്നും വ്യക്തമാക്കി അന്ന് തന്നെ നിവിൻ പോളി രംഗത്ത് വന്നിരുന്നു. പോലീസിനോടും അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. നിവിൻ പോളിക്കെതിരെ ഈ ബലാത്സംഗ പരാതി ഉന്നയിച്ച യുവതിയുടെ വിശദമായ മൊഴി ഇന്ന് രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു. ആലുവ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് യുവതിയെയും ഭർത്താവിനെയും ഒരുമിച്ച് അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയത്. ഒരുപക്ഷെ രണ്ട് കേസും ഒരുപോലെ തന്നെ അന്വേഷണ സംഘത്തിന് അന്വേഷിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഒന്ന് യുവതി നൽകിയിരിക്കുന്ന കേസ്, മറ്റൊന്ന് നിവിൻ പോളി നൽകിയിരിക്കുന്ന കേസ്. രണ്ടും സമാന്തരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും കേസിനെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. ദുബായിൽ വെച്ച് നിവിനും സംഘവും തന്നെ ബലാത്സംഗം ചെയ്തു എന്ന കാര്യത്തിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നുണ്ട് യുവതി. ദുബായിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പറയുന്ന ദിവസം നിവിൻ പോളി ആകട്ടെ കേരളത്തിലുണ്ടായിരുന്നു. ഇക്കാര്യം വ്യക്തമായി നിവിൻ പോളിയും മറ്റ് സിനിമ അണിയറ പ്രവർത്തകരും വ്യക്തമാക്കുമ്പോൾ ഈ വാദത്തെപ്പറ്റി പോലീസ് അന്വേഷിക്കട്ടെ എന്നാണ് യുവതി പറയുന്നത്. പരാതിക്കാരിയുടെ ഭർത്താവിൻ്റെ മൊഴിയും കൃത്യമായി SIT രേഖപ്പെടുത്തുന്നത് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് അടക്കം പരിശോധിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. December 14 മുതലുള്ള 3 താൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് യുവതി വെളിപ്പെടുത്തുന്നു. ഈ സമയത്ത് നിവിൻ പോളി തൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നുവെന്ന്, കൊച്ചിയിലായിരുന്നു അതിൻ്റെ ഷൂട്ടിംഗ് എന്നും സംവിധായകൻ വിനീത് ശ്രീനിവാസൻ തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. പീഡനം നടന്നതായി പരാതിക്കാരി പറഞ്ഞ ദിവസങ്ങളിൽ താൻ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു, സിനിമാ ഷൂട്ടിങ്ങിലായിരുന്നു, ആയിരക്കണക്കിന് ആളുകൾ തന്നെ നേരിട്ട് കണ്ടുവെന്നും നിവിൻ പോളിക്ക് വ്യക്തമായി തന്നെ പറയാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ കൃത്യമായ തെളിവുകളും വിശദാംശങ്ങളും പരാതിയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ദിവസം എങ്ങനെയാണ് ദുബായിൽ വെച്ച് ഈ യുവതിയെ നിവിൻ പോളി പീഡിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചോദ്യം. ഈ പറയുന്ന ദിവസങ്ങളിൽ വിദേശയാത്ര ഒന്നും തന്നെ നിവിൻ പോളി നടത്തിയിട്ടില്ല. അത് വ്യക്തമാക്കുന്ന പാസ്പോർട്ടിൻ്റെ പകർപ്പും പരാതിക്കൊപ്പം തന്നെ ചേർത്തിട്ടുണ്ട്. പാസ്പോർട്ടില്ലാതെ നിവിൻ പോളിക്ക് പുറത്തേക്ക് പറക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് ദുബായിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും മനസ്സിലാകും. കേസിൽ അന്വേഷണം പൂർത്തീകരിച്ച് തൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നും അതുകൊണ്ട് തന്നെ കേസിൽ നിന്നും ഒഴിവാക്കണമെന്നുമാണ് നിവിൻ പോളി നിലവിൽ പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 3 ദുബായിൽ മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് ശാരീരികമായും മാനസികമായും തന്നെ ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും മയക്കുമരുന്ന് നൽകിയായിരുന്നു ഈ പീഡനമെന്നായിരുന്നു നിവിനെതിരെ പരാതിക്കാരിയുടെ ആരോപണം. മയക്കുമരുന്ന് ഉപയോഗിക്കുമോ കഞ്ചാവ് ഉപയോഗിക്കുമോ ഇല്ലയോ എന്നുള്ളത് സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ കാണുമ്പോൾ ആളുകൾ തന്നെ വിലയിരുത്തട്ടെ എന്നാണ് പറയുന്നത്. പരാതിക്കാരുടെ വനിതാ സുഹൃത്തും മറ്റ് 4 കേസിൽ പ്രതികളാണ്. സുഹൃത്തായ ശ്രേയ തന്നെ നിവിന് മുന്നിൽ എത്തിച്ചുവെന്നാണ് പരാതിക്കാരി ഉന്നയിക്കുന്നത്. ശ്രേയയാണ് കേസിൽ 1 പ്രതിയും നിർമ്മാതാവ് സുനിൽ AK 2 പ്രതി. ഇതുകൂടാതെ മറ്റ് 2 കേസിൽ പ്രതികൾ 6 പ്രതിയായിട്ടാണ് നിവിൻ പോളിയെ ചേർത്തിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും 6 പ്രതിയായിട്ട് കൂടി നിവിൻ പോളിയുടെ പേരിൽ തന്നെയാണ് ഈ വിവാദം ആദ്യം മുതൽ തന്നെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഇതിൻ്റെ സത്യാവസ്ഥ ഉറപ്പായും പുറത്തു വരേണ്ടതാണ്. ക്രൂശിക്കപ്പെടുന്നത് തെറ്റായ രീതിയിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വ്യാജ പരാതി ഉന്നയിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഇല്ലെങ്കിൽ ഇനിയും നാളെ പലതരത്തിലുള്ള നിരപരാധികൾ ഇനിയും ഇതുപോലെ ആരോപണ വിധേയരായി മാറുകയും സാധാരണക്കാർക്ക് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ
അവരുടെ കുടുംബവും അവരുടെ സുഹൃത്തുക്കളും ഒക്കെ തന്നെ നഷ്ടമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് ഇതിന് ശക്തമായ ഒരു പൂട്ടിടണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, മല്ലു വാർത്ത ഇൻസൈറ്റ്.